നമസ്കാരം എല്ലാവർക്കും ബ്ലോഗ് സ്റ്റോറിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു പ്രചാരകമേറിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് നമ്മുടെ ഈ ആരോഗ്യ സേതു എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ആരോഗ്യ സേതു ആപ്ലിക്കേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്, അത് നമ്മൾ ഒരു ആരോഗ്യ വകുപ്പിനും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ആരോഗ്യ സേതു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആരോഗ്യ സേതു ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഈ ഒരു ആരോഗ്യ സേതു എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇത് ഗവൺമെൻറ് ഈയിടെയായിട്ട് നമ്മുടെ ഈ ലോക്ക്ഡൗൺ ഈ കൊറോണ വൈറസിൻ്റെ ഈ ഒരു ഇഷ്യൂ വന്ന സമയത്ത് അവർ ഇറക്കിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു ആരോഗ്യ സേതു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ആരെങ്കിലും ഒരു നോർമൽ പേഴ്സണെ ഒരു കൊറോണ ഇഷ്യൂ ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റുമായിട്ട് ഇടപഴകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നേരിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൊക്കേഷനും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് നമ്മുടെ ബ്ലൂടൂത്തും ഫോണിൻ്റെ ബ്ലൂടൂത്തും ഒരേ സമയം ഓൺ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മളിങ്ങനൊരു നമ്മൾ ആരെങ്കിലുമായിട്ട് ഇടപഴകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ട്രാക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഒരു ആരോഗ്യ വകുപ്പിന് ഈസിയായിട്ട് ട്രാക്ക് ചെയ്യാനും വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് യൂസേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ഐഫോൺ യൂസേഴ്സിന് ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇതിനോടകം തന്നെ ഏകദേശം 50 മില്യണോളം ആൾക്കാരാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ ഏകദേശം ഒരു 120 കോടിയോളം ആൾക്കാർ ജീവിക്കുന്നുണ്ട്. പക്ഷേ അതിൽ 50 മില്യണോളം ആൾക്കാർ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇടയ്ക്ക് വീഡിയോ കോൺഫറൻസിംഗ് ഒക്കെ നടക്കുമ്പോൾ പറയാറുണ്ട് ഈ ഒരു ആപ്ലിക്കേഷന് കൂടുതൽ പ്രചാരകം കൊടുക്കണം എന്ന് പറയുന്ന ഒരു കേസ് വരാറുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രൊട്ടക്ഷനും വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളാരെങ്കിലും ഇങ്ങനെ ഒരു കേസായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻ്റുമായിട്ട് നമ്മൾ ഇടപഴകിയിട്ടുണ്ടെന്നെങ്കിൽ നമ്മളെ ട്രാക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ അവർ ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇംഗ്ലീഷും മലയാളവും അടക്കം ഏകദേശം 11 ഭാഷകളിലായിട്ട് നമുക്ക് ലാംഗ്വേജസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ അതിൽ 10 ഭാഷകളിൽ 10 ഇന്ത്യൻ ലാംഗ്വേജസ് തന്നെയാണ്. ഇപ്പോൾ മലയാളം, ഹിന്ദി, തമിഴ് അങ്ങനെ ഒരുപാട് ഭാഷകളിൽ ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഒരു നോർമൽ പേഴ്സണെ അതായത് അവരുടെ ലൊക്കാലിറ്റിക്ക് അനുസരിച്ചിട്ട് ഈസി ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ഈ ഒരു ആരോഗ്യ സേതു എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളെ ട്രാക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ നമ്മൾ ഇവരിത് ഡെവലപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻ കേസ് നമ്മളിപ്പോൾ ഒരു പോസിറ്റീവായിട്ട് അതായത് കൊറോണ വൈറസ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റായിട്ട് നമ്മൾ ഇടപഴകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും, ഇവരുടെ നമ്മൾ അതിൽ ഡീറ്റെയിൽസ് കൊടുക്കണം. നമ്മൾ ഒരു നമ്മളുടെ ഒരുപാട് ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അതിലെന്ത് ചെയ്യുക, നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിൻസിയർ ആയിട്ടുള്ള ആൻസേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഡാറ്റാസ് ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള സെർവറിലോട്ടാണ് ഇത് പോവുക. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് തന്നെ നമ്മളെ ട്രാക്ക് ചെയ്യാനും വേണ്ടിയിട്ട് സാധിക്കും. അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഫോണിൻ്റെ ബ്ലൂടൂത്തും അതുപോലെ തന്നെ ലൊക്കേഷനും ഒരേ സമയം എനേബിൾ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് നമ്മളെ ട്രാക്ക് ചെയ്യാനും വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഇങ്ങനെ ട്രാക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഐസൊലേഷൻ പോലെയുള്ള കൂടുതൽ കാര്യങ്ങൾ ഗവൺമെൻറ്റിന് പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഈസി ആയിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ അതായത് കൊറോണ വൈറസിൻ്റെ ഇഷ്യൂ നമുക്ക് അഫക്റ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ മുഖേന നമുക്ക് ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് അവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതായത് സിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ അവർ ചോദിക്കും. അത് നമ്മൾ വിദേശത്ത് പോയിട്ടുണ്ടോ, അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ആരെങ്കിലും ഇടപഴകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ കുറച്ച് സിംറ്റംസ് ചോദിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന് സിൻസിയർ ആയിട്ടുള്ള ഒരു ആൻസേഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യും, അവർ അതിലൂടെ ചോദിച്ചിട്ട് നമുക്ക് ഇൻ കേസ് നമുക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഈ ഒരു വൈറസിൻ്റെ അഫക്ഷൻ നമുക്ക് ഏറ്റിട്ടുണ്ടോ ഇല്ലേ എന്ന്
അവർക്ക് ഈസി ആയിട്ട് തന്നെ ട്രാക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ അവർക്ക് സാധിക്കും. അതിനും വേണ്ടിയിട്ടാണ് ഓരോ കോൺഫറൻസിങ്ങിലും അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഈ ഒരു ആപ്ലിക്കേഷന് ഇത്രയധികം പബ്ലിസിറ്റി കൊടുക്കാൻ തന്നെയുള്ള കാരണം. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ ഡാറ്റാസ് കൊടുത്തിട്ട് ഇതെന്തെങ്കിലും മിസ്യൂസ് ചെയ്യപ്പെടുമോ എന്നുള്ളൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ സ്ട്രിക്റ്റായിട്ട് തന്നെ പറയുന്നുണ്ട് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ സിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഗവൺമെൻറ് സൈറ്റിലോട്ട് പോകുള്ളൂ, അല്ലാതെ നമ്മുടെ പേര് പോലും അവർ ഡിസ്ക്ലോസ് ചെയ്യാനും പബ്ലിക്കിൻ്റെ ഇടയിൽ ഡിസ്ക്ലോസ് ചെയ്യാനും വേണ്ടിയിട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും സെക്യൂറന്നായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാം, എല്ലാവരും യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളെന്ത് ചെയ്യുക, ഗവൺമെൻറ്റായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് മാത്രം ഈ ഒരു കൊറോണ വൈറസിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനും വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാവരും യൂസ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു ആരോഗ്യ സേതു എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.